അവസാന ഏകദിനത്തിലെങ്കിലും ഇന്ത്യ ജയിക്കുമെന്ന് കരുതിയ ആരാധകർക്ക് ഇന്നലെയും നിരാശ തന്നെയായിരുന്നു ഫലം. ദീപക് ചഹർ നടത്തിയ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യ വിജയത്തിന് തൊട്ടടുത്ത് വരെ എത്തിച്ചത്. വെറും 4 റൺസിനാണ് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയോട് പരാജയപ്പെട്ടത്. 47-ാമത്തെ ഓവറിൽ ദീപക് ചഹർ ഔട്ടായില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്നലെ ജയിച്ചേനെ. ദീപക് കളി ജയിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇന്ത്യൻ ആരാധകർക്ക് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു ആ വിക്കറ്റ്. 34 ബോളിൽ നിന്ന് 54 റൺസ് അടിച്ചാണ് ദീപക് ചഹർ കളമിട്ടത്. ഇന്ത്യ കളി തോറ്റ ശേഷം ഗ്രൗണ്ടിൽ പൊട്ടിക്കരയുന്ന ദീപക് ചഹറിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ത്യയെ വിജയത്തിൻ്റെ തൊട്ടടുത്ത് കൊണ്ടെത്തിച്ചിട്ടും ഇന്ത്യ പെട്ടെന്ന് തോറ്റപ്പോൾ അത് വലിയ വിഷമം തന്നെയാണ് ദീപക് ചഹർ നൽകിയത്. ദീപക് ചഹർ കുറച്ചു നേരം കൂടി ക്രീസിലുണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യ ജയിച്ചേനെ. പക്ഷേ നിർഭാഗ്യവശാൽ ലുങ്കിയങ്കിടിയുടെ ബോളിൽ ദീപക് ചഹർ ഔട്ടാവുകയായിരുന്നു. ഇന്ത്യ കളി തോറ്റപ്പോൾ ഗ്രൗണ്ടിൽ നിറ കണ്ണുകളുമായി ഇരിക്കുന്ന ദീപക് ചഹറിനെ ടി വി സ്ക്രീനിൽ നമുക്ക് കാണാമായിരുന്നു. കളി ജയിപ്പിക്കാൻ വേണ്ടി ചഹർ ഇത്രയും മികച്ച ഇന്നിങ്സ് പുറത്തെടുത്തിട്ടും ഇന്ത്യയെ വിജയത്തിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിച്ചിട്ടും ഇന്ത്യ തോറ്റെന്നറിഞ്ഞപ്പോൾ ആ സങ്കടം സഹിക്കാൻ ചഹറിന് സാധിച്ചില്ല. ചഹറിനെ പോലെ തന്നെ ഓരോ ഇന്ത്യൻ ആരാധകരും ഇന്നലെ നിരാശരായി. ഇതിനു മുന്നേ കളിച്ച 2 ഏകദിനത്തിലും തോറ്റ ഇന്ത്യ അവസാന ഏകദിനത്തിലെങ്കിലും ഒന്ന് ജയിച്ചു കാണാൻ കൊതിച്ചവർക്ക് മുൻപിൽ വീണ്ടും ഇന്ത്യ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ ഒരു ചെറിയ വിങ്ങൽ ഉണ്ടാക്കിയെന്നത് സത്യം തന്നെയാണ്. അതും ലാസ്റ്റ് ഓവറിൽ 4 റൺസിന് തോറ്റപ്പോൾ വിജയം പ്രതീക്ഷിച്ചിരുന്ന ദീപക് ചഹറും സങ്കടം സഹിക്കാൻ സാധിക്കാതെ ഗ്രൗണ്ടിലിരുന്ന് പൊട്ടിക്കരയേണ്ടി വന്നു. ഇന്നലെ ചഹറിനൊപ്പം ശർദുൽ താക്കൂർ ഉണ്ടെങ്കിൽ കളി ഇന്ത്യ ജയിച്ചേനെ. എന്നാൽ ശർദുൽ താക്കൂറിനെ പ്ലേയിംഗ് ഇലവനിൽ നിന്ന് ഒഴിവാക്കിയ രാഹുലിൻ്റെ തെറ്റായ തീരുമാനം ഇന്ത്യയെ വീണ്ടും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു തന്നെ പറയേണ്ടി വരും.